എന്റെ ജീവൻ പോയി. എന്താ ഇത്ര പേടിക്കാൻ? ഞാൻ കരുതി. നീ കരുതി? അയാൾ വന്ന്. ആര്? ഇളയച്ചൻ. നീ എന്തിനാ അയാൾ ഇത്ര പേടിക്കുന്നേ? അയാൾ ചീത്തയാ ചെയ്തു. ഈയിടെ ആയിട്ട് അയാളുടെ നോട്ടം കാണുമ്പോ പേടിയാവും. നിനക്ക് വെറുതെ തോന്നുന്നതാവും. അല്ല, അമ്മ ഇല്ലാത്ത നേരത്തൊക്കെ അയാൾ അടുത്തു വരും. നീ അമ്മയോട് പറയൂ. ഞാൻ എന്താ പറയണ്ട? എനിക്ക് ആരും ഇല്ല സേതു. എന്താ പറയൂ ഇങ്ങനെ? കരയാതെ, എനിക്ക് നീയേ ഉള്ളൂ. ഇവിടെ നിൽക്കണ്ട, വാ നടക്ക്. അതാ ഞാനും പറയാൻ തുടങ്ങി, നല്ല വെയിലല്ലേ. മിണ്ടാ, വേഗം നടക്ക്, വാ. കാശിച്ചേട്ടൻ പറഞ്ഞു സാറിനൊന്നും കഴിച്ചില്ല എന്ന്. അതാ ക്ഷീണം. ദാ ഈ കഞ്ഞി കുടിക്ക. ആ ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുള്ളതാ, ആ അമ്പലം തണ്ടി അടുപ്പിക്കരുതെന്ന്. ഓ, ഇത് നല്ല കൂത്ത്. ഞാൻ വിളിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നത്. വിളിച്ചാലും വിളിച്ചില്ലേലും ഇപ്പൊ പറയായല്ലോ. മോളെ കൂട്ടിക്കൊണ്ടു പോവാന്ന്. ശാവം അങ്ങേരുടെ മോളെ കാണ്ടെന്ന് പോണ്ടെന്ന് എനിക്ക് പറയാൻ നോക്കൂ. അപ്പൊ ഞാൻ ആരാ? എനിക്കും ഇല്ലേ നിന്റെ മോളുടെ മേലെ അധികാരം? ഓ പിന്നെ അധികാരം? ഞാനൊന്നും മെണ്ടിയില്ലെന്നേ ഉള്ളൂ. എന്റെ പാവം മോള് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. സമ്മതിക്കില്ല ഞാൻ. പോറ്റാൻ അറിയാമെങ്കിൽ ഊറ്റാനും എനിക്കറിയാം. അച്ഛൻ പൊയ്ക്കോ.
എങ്ങനെയാ മോളെ സമാധാനത്തോടെ പോകുന്നത്? ഈ നശിച്ച സ്ഥലത്ത് എന്റെ മോള്. ഞാൻ സൂക്ഷിച്ചോളാം, അച്ഛൻ പൊയ്ക്കോ, അയാൾ ഉപദ്രവിക്കും. അച്ഛൻ വേഗം പൊയ്ക്കോ. എടീ മണ്ടി, നമുക്ക് പ്രായമായി വരിക, പക്ഷെ വയസ്സായെന്ന് വെച്ച് തൂങ്ങിച്ചാവാനാവില്ലല്ലോ. നമുക്കും ജീവിക്കണ്ടേ? കാശ് വാരി എറിഞ്ഞ് അതിനെ. നീ ആ പെണ്ണിനെ ഇവിടെ നിർത്ത്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ അച്ഛന്റെ കൂടെ വന്നാലും നമ്മൾ എങ്ങോട്ട് പോവും? അച്ഛനൊരു വീടില്ല, അലച്ചില്ല, ലോകമേ തറവാട്. പോറായില്ലേ രാജമ്മേ? നീയോ നശിച്ചു, എന്റെ മോളെയെങ്കിലും. ഓ, ഓരോ ആണ്ടും ഇങ്ങനെ കുറെ സാരോപദേശം ഓരോ ചാക്ക കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ട് പോയാ ഇവിടെ ഉള്ളവരെ വയറുന്നറിയോ? നീ ഇതെന്ത് കണ്ടിട്ടാടി ഈ അമ്പലം തണ്ടിയോട് കൂടി ചാടി പുറപ്പെടാൻ നിൽക്കുന്നേ? കയറി പൊടി അകത്ത്. Not only or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes, which comes but rarely in history, when we step out from the old to the new, when an age ends, and when the soul of a nation... സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വാർത്ത കേട്ടിട്ടും അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോ. നീ സിക്സ്ത് ഫോമില് സ്കൂൾ ഫസ്റ്റായി പാസ്സായ വാർത്ത കേട്ടപ്പോ ഞാൻ ഒത്തിരി സന്തോഷിച്ചു, അഹങ്കരിച്ചു. ഞാനും നിന്റെ അമ്മയും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. പക്ഷേ പ്രിൻസിപ്പൽ സാഹിബ് പോയാൽ പിന്നെ നിന്റെ ഇംഗ്ലണ്ട് യാത്ര മുടങ്ങട്ടെ. പിറന്ന നാടിനെ മറന്ന് എനിക്ക് വലിയവനാവണ്ട. കേട്ടില്ലേ, അവൻ പറഞ്ഞതാ ശരി, നമുക്കിവിടെ എങ്ങനെ അങ്ങ് ജീവിക്കാം? എവിടെ എങ്ങനെ? ഈ ബംഗ്ലാവ് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും, എന്റെ ജോലിയും പോവും. ഞാൻ ജോലി ചെയ്യുവച്ച ആരുടെ മുന്നിലും തലമുനിക്കാതെ നമ്മൾ അഭിമാനത്തോടെ ജീവിക്കും. ബാരു